വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ റുസുലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി ഫായിസീന ബിരിദല്ലാഹ് അമ്മാ ബാദ്. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബർകാത്തുഹു. 21-ാം നൂറ്റാണ്ടിലെ തന്നെയല്ല, ഒരു പക്ഷേ മാനവരാശിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിസന്ധി, ഒരു മഹാമാരിക്ക് മുന്നിൽ ലോകം തന്നെ പകച്ചു നിൽക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് നാം നിലകൊള്ളുന്നത്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും മാതൃക നമ്മെ പഠിപ്പിച്ച മദീനയുടെ മണ്ണാമൻ മുത്തു മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളുടെ 1495-ാം ജന്മദിനം കൊണ്ടാടുന്ന ഈ പുണ്യസ്നത്തിൽ പ്രവാചക സ്നേഹം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഞാൻ അല്പം സംസാരിക്കാം ഇൻഷാല്ലാ. മനുഷ്യത്വം മരവിച്ച മനുഷ്യ മനസ്സുകളെ മാനവികതയുടെ മലർവാടിയിലേക്ക് മാടി വിളിച്ച പുണ്യപ്രവാചകർ റഹ്മത്തുല്ലാലമി മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണ് ഈ ലോകത്തെ കരസ്പർശവുമായി മുന്നോട്ട് വന്നത്? ഐക്യനതയും അശാന്തിയും ആഞ്ഞടിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിശേഷിപ്പിച്ച ഒരിരുണ്ട കാലത്തായിരുന്നു അവിടുന്ന് കരസ്പർശവുമായി മുന്നോട്ട് വന്നത്. അതുകൊണ്ടാണല്ലോ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, വമാ അർസൽനാക ഇല്ല റഹ്മത്തുല്ലിൽ ആലമീൻ, നബിയെ അങ്ങേ നാം ലോകത്തിന് അനുഗ്രഹമായിട്ടല്ലാതെ അയച്ചിട്ടില്ല. പുണ്യപ്രവാചകർ മരണസമയത്ത് പോലും ഉമ്മത്തി ഉമ്മത്തി എന്ന് പറഞ്ഞാണ് തേങ്ങിക്കരഞ്ഞത്. അവിടുന്ന് പറയുകയുണ്ടായി, ലായുഹ്മിനു അഹദുക്കും ഹത്താ ഹഖൂന ഹബ്ബൈലൈയും വലിദിഹി വവാലിദിഹി വന്നാസി അജ്മഈൻ, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും ഭാര്യ സന്താനങ്ങളെക്കാളും മറ്റുള്ളവരെക്കാളും നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നതുവരെ ഒരാളും പരിപൂർണ മുഅ്മിനാവുകയില്ല. ആ ഹബീബിനെ സ്നേഹിക്കുന്നതിന് പകരം ഗ്യാലറിയുടെ മുകളിലൂടെ സിക്സർ പറത്തുന്ന ക്രിക്കറ്റ് താരങ്ങളെല്ലാം നാം സ്നേഹിക്കേണ്ടത്, ഗ്രൗണ്ടിലൂടെ ഓടി നടന്ന് ഗോൾ വല കുലുക്കുന്ന ഫുട്ബോൾ താരങ്ങളെല്ലാം നാം സ്നേഹിക്കേണ്ടത്, എല്ലാ തോന്നിവാസങ്ങൾക്കും കൂട്ടു നിൽക്കുന്ന സിനിമാ സ്റ്റാറുകളെല്ലാം നാം സ്നേഹിക്കേണ്ടത്, മറിച്ച് നമുക്ക് നാളെ ഷഫാഅത്ത് നിൽക്കുന്ന ഒരു നബിയുണ്ട്, അവിടേക്കാണ് നാം സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്. അവിടുന്ന് പറയുകയുണ്ടായി, അൻതാമൻ ഹബബ് താ, നിങ്ങൾ ആരെ സ്നേഹിക്കുന്നുവോ നിങ്ങൾ നാളെ അവരോടൊപ്പമായിരിക്കുമെന്ന്. കരുണയുടെ കണിക പോലും കാണാത്ത കലാപ കലുഷിത കാലഘട്ടത്തിൽ കരുണയുടെ കൈത്തീര്യം ഏന്തിക്കടന്നു വന്ന കാരുണ്യത്തിന്റെ കമനീയ കാന്തിയിൽ കതിരിട്ട് കളിയാടാൻ പഠിപ്പിച്ച പുണ്യപ്രവാചകർ റഹ്മത്തുല്ലാലമീൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആലോക ഗുരുവായ പുണ്യഭൂമേനയോടുള്ള പ്രണയത്തിന്റെ അട്ടിശിലകൾ മലബാറിന്റെ മണ്ണിൽ നിന്നും മദീനയുടെ മൺതരിയിലേക്ക് ചിന്തിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾ ഹബീബിലേക്കുള്ള ബന്ധമെന്താണ്? മാതാവിനോടുള്ള ബന്ധമല്ല, പിതാവിനോടുള്ള ബന്ധമല്ല, പ്രകൃതിയോടുള്ള ബന്ധമല്ല, അധികാരത്തോടുള്ള ബന്ധമല്ല, ഭൗതിക കാര്യങ്ങളുടെ മൂല്യങ്ങളോടുള്ള ബന്ധമല്ല, പിന്നെ എന്ത് ബന്ധമാണ് നമുക്ക് ഹബീബിലേക്കുള്ളത്? അവിടുന്ന് പറയുകയുണ്ടായി, അൻ നബിയു ഔലാദിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, നമ്മുടെ ആത്മാവിനേക്കാളും വലിയ ബന്ധമാണ് അവിടേക്ക് നമുക്ക് വേണ്ടത്. സുഹൃത്തുക്കളെ, ആരാണ് മുത്തനബി? ഡോക്ടർ ബർണാഷാ പറഞ്ഞു, ഐ ലൈക് മുഹമ്മദ് എബിലിറ്റി മുഹമ്മദ് വാസ് നോട്ട് ഓൺലി എ പ്രൊഫറ്റ് ബട്ട് ഓൾസോ എ സയന്റിസ്റ്റ് ആൻഡ് സോഷ്യലിസ്റ്റ്. ഞാൻ മുഹമ്മദിനെ ഇഷ്ടപ്പെടുന്നു, കാരണം മുഹമ്മദ് ഒരു പ്രവാചകൻ മാത്രമല്ല, ഒരു സാമൂഹിക പരിഷ്കർത്താവും ശാസ്ത്രജ്ഞനും കൂടിയാണ്. നടക്കുന്ന മൃഗങ്ങളെയും പറക്കുന്ന പക്ഷികളെയും നീന്തുന്ന മത്സ്യങ്ങളെയും എഴയുന്ന ജന്തുക്കളെയും വർണ്ണജാതി വ്യത്യാസങ്ങളാക്കി ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഏകോദര സഹോദരങ്ങളാക്കി കറുത്തവനേക്കാൾ വെളുത്തവനോ അറബിയേക്കാൾ അനറബിക്കോ സ്ഥാനം കൽപ്പിക്കാതെ ഹൃദയശുദ്ധി കൊണ്ട് അള്ളാഹുയിലേക്ക് അടുക്കുന്നവന് പദവി നൽകി ബഹുമാനിച്ച കാരുണ്യത്തിന്റെ ഹസ്തവുമായി വിമോചനത്തിന്റെ പാത തെളിയിച്ച ഹബീബുന മുത്തു മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിന്റെ അവസാന നാൾ വരെയും സമുദായത്തിന് വേണ്ടി കണ്ണീർ പൊഴിച്ച ദിനരാത്രികളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. അവിടുത്തെ സ്നേഹിക്കാനോ ചരിയെ പുണരാനോ നാം ഒരിക്കലും മടി കാണിക്കരുത്. സലാത്ത് നബി സ്നേഹത്തിന്റെ ഒരു ശക്തമായ ഉപാധി. അഹ്സാബ് 56-ാം സൂക്തത്തിൽ അള്ളാഹു തആല പറയുന്നു, തീർച്ചയായും അള്ളാഹും അവന്റെ മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാത്തും സലാമും ചൊല്ലുന്നു. സത്യവിശ്വാസികളെ, നിങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാത്തും സലാമും ചൊല്ലുക. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ ഒരു വഴി കൂടിയാണിത്. ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആരെങ്കിലും നബി അള്ളാഹു തആലയെ സംതൃപ്തനായി കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവന്റെ മേൽ സലാത്ത് വർദ്ധിപ്പിക്കട്ടെ. ഇനിയുള്ള നമ്മുടെ പ്രയാണ വീഥികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അനുരാഗത്തിന്റെ പ്രഭാവലയത്തിൽ ജ്വലിക്കുന്നതാവണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിറു ദുഹാൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.